നമസ്കാരം. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. 1981 മുതൽ ജൂലൈ 11-നാണ് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യരുടെ ആകെ എണ്ണത്തെയാണ് ലോക ജനസംഖ്യാ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുഎൻ ജനസംഖ്യാ കണക്ക് പ്രകാരം 2011 ഒക്ടോബർ 31-ന് ലോക ജനസംഖ്യ 700 കോടി തിരഞ്ഞു. 1804 വരെ ലോക ജനസംഖ്യ 100 കോടി എത്തിയിരുന്നില്ല. എന്നാൽ 1927-ൽ 200 കോടിയായും 1959-ൽ 300 കോടിയായും ഇത് വർദ്ധിച്ചു. 1974-ൽ 400 കോടിയായും 1987-ൽ 500 കോടിയായും വർദ്ധിച്ച ജനസംഖ്യ 1998-ലാണ് 600 കോടിയായത്. 2025-ൽ ലോകത്തെ ജനസംഖ്യ 8 ബില്യനായും 2083-ൽ 1000 കോടിയുമായി വർദ്ധിക്കുമെന്നാണ് യു എൻ കണക്കുകൾ പറയുന്നത്. ജനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ട സാഹചര്യത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്ത് ചൈനയ്ക്ക് പിന്നിൽ 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. ജനന നിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം തുടങ്ങിയവയെല്ലാം ജനസംഖ്യാ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ജനസംഖ്യ വർദ്ധിക്കുകയും പ്രകൃതി വിഭവങ്ങൾ അതിനനുസരിച്ച് വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. വനനശീകരണവും പരിസര മലിനീകരണവും ആനുപാതികമായി വർദ്ധിക്കുന്നു. ദാരിദ്ര്യത്തിന് ആനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യത്തിൽ ആനുപാതികമായി ദാരിദ്ര്യം വർദ്ധിക്കുന്നു എന്നതാണ് പോയ നൂറ്റാണ്ടുകൾ ലോകത്തിന് നൽകിയ പാഠം. ജനസംഖ്യയ്ക്കൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കാമെന്ന തിരിച്ചറിവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ജനസംഖ്യാ ദിനത്തിൻ്റെയും ലക്ഷ്യം. നന്ദി, നമസ്കാരം.